സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെ. നമ്മുടെ 11-ാം ക്ലാസ്സിലെ സന്മാർഗ പാഠപുസ്തകത്തിൻ്റെ പേര് വ്യക്തിത്വ സമഗ്രതയ്ക്ക് എന്നാണ്. അപ്പോൾ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാഠങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിൽ നമ്മൾ 8-ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഈശ്വരനെ തേടുന്ന മനുഷ്യൻ. അപ്പം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം പൂർണ്ണമാകണമെങ്കിൽ, അത് പക്വതയിലെത്തണമെങ്കിൽ, പരിപൂർണമാകണമെങ്കിൽ അവൻ ഈശ്വരനെയും കൂടെ അറിയണം. അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ ഈശ്വരനെ സ്വീകരിക്കണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ ഈശ്വരനെ തേടുന്ന പശ്ചാത്തലം ഉണ്ടായത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ മനുഷ്യൻ അവന് മൊത്തം അജ്ഞാതമായിട്ടുള്ള അവസ്ഥയാണ്. അവനൊന്നും അറിയില്ല. അവൻ നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അവനെ ഉണരുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, കഴിക്കുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, ചന്ദ്രനെ കാണുന്നു. അപ്പോൾ ആദ്യം അവൻ ചിന്തിച്ചു, ഇവയായിരിക്കും ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തിയെന്ന്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവന് മനസ്സിലായി, ഇവയൊക്കെ വെറും തന്നെ പോലെയുള്ള ശക്തികൾ മാത്രമാണെന്ന്. പിന്നീട് അവൻ ചിന്തിച്ചു, ഇവയെല്ലാം ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നവയാണല്ലോ. ഈ സൂര്യന്, ചന്ദ്രന്, മഴ, കാറ്റ്, വേനൽ, ഇവയെല്ലാം ഏതാണ്ട് ഒരു ചിട്ടയോടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളാണല്ലോ എന്ന്. അപ്പോൾ അവൻ മനസ്സിലായി, എന്തോ ഒരു നിയമം ഇവയ്ക്ക് പിന്നിലുണ്ട്. നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന് ഒരു നിയമദാതാവുമുണ്ട് എന്നവന് മനസ്സിലായി. അപ്പം ആദ്യം ഈ സൂര്യനെ, ചന്ദ്രനെ, ഇവയവൻ ശക്തികളായിട്ട് കണ്ടു. പിന്നീട് അവന് മനസ്സിലായി, ഇവ വെറും ശക്തികൾ മാത്രമാണ്, തന്നെ പോലെ മാത്രമുള്ള വെറും സൃഷ്ട വസ്തുക്കളാണെന്ന് അവൻ മനസ്സിലായി. അപ്പോൾ ഈ പ്രപഞ്ച സങ്കീർണമാണ്. ഈ സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചം വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടി നീങ്ങിയപ്പോൾ അവന് മനസ്സിലായി, ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു നിയമദാതാവുണ്ട്. ആ നിയമദാതാവിനെ തേടി അവൻ പ്രയാണം ആരംഭിച്ചു. ആ പ്രയാണമാണ് ഈശ്വര അന്വേഷണം. ആ നിയമം ദാതാവിനെ, ആ ശക്തിയെ തേടിയുള്ള അവൻ്റെ തീർത്ഥാടനമാണ് മതം. ഇതാണ് അവനെ ഈശ്വര അന്വേഷണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. റിലീജിയർ ഒരു ഇംഗ്ലീഷ് പദമാണ്. ഇപ്പോൾ റിലീജിയൻ എന്ന ഇംഗ്ലീഷ് പദം റിലീജിയർ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കെട്ടുക, ബന്ധിപ്പിക്കുക എന്നൊക്കെയാണ്. കെട്ടുക, ബന്ധിപ്പിക്കുക, മനുഷ്യനെ ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കുക. അപ്പോൾ റിലീജിയൻ എന്താണ്? റിലീജിയൻ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദമാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദമാണ് റിലീജിയൻ. നമ്മൾ മതങ്ങളെ രണ്ടായിട്ട് കാണുന്നു, നാച്ചുറൽ റിലീജിയൻ ആൻഡ് റിവീൽഡ് റിലീജിയൻ. നാച്ചുറൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മതം എന്ന് പറയും. സ്വാഭാവിക മതത്തിൽ മനുഷ്യൻ ഈശ്വരനെ അന്വേഷിക്കുകയാണ്. അതാണ് നമ്മൾ ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കാണുന്നത്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നു. അവന് ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു ദൈവത്തെക്കുറിച്ച്. അങ്ങനെ അവൻ അവനിലൂടെ ദൈവത്തെ കണ്ടെത്തുകയാണ്. ദൈവത്തെ കണ്ടെത്തി ദൈവകേന്ദ്രിതമായ ജീവിതം നയിക്കുന്നു. ഇങ്ങനെയുള്ളൊരു മതമാണ് ഹിന്ദുമതം. എന്നാൽ വെളിവാക്കപ്പെട്ട മതത്തിൽ, റിവീൽഡ് റിലീജിയനിൽ, മനുഷ്യൻ ദൈവത്തെയല്ല, ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം അവൻ മനുഷ്യനെ അന്വേഷിച്ച് മുന്നോട്ട് വരികയാണ്. അവന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഹിന്ദുമതം സ്വാഭാവിക മതത്തിനും ക്രൈസ്തവ മതം വെളിവാക്കപ്പെട്ട മതത്തിനും ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരാം, വിശ്വാസികളുടെ ലോകം. നമുക്കറിയാം ലോകത്തിൽ ഏതാണ്ട് ഇന്ന് 750 കോടി ജനങ്ങളോളമുണ്ട്. മനുഷ്യൻ പ്രകൃത്യാതൻ ഈശ്വരനെ അന്വേഷിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഏതാണ്ട് ഈ ലോക ജനസംഖ്യയിൽ 85% വിശ്വാസികളും, ബാക്കിയുള്ളവർ വിശ്വാസികളോ നിരീശ്വരവാസികളോ ആണ്. ഈ ലോക ജനസംഖ്യയിൽ ഏതാണ്ട് 1/3 ക്രൈസ്തവർ വരുന്നു, 1/4 മുസ്ലിങ്ങൾ വരുന്നു. ക്രൈസ്തവരിലെ പ്രബല ഭാഗം
കത്തോലിക്കരാണ്. ഇനി മറ്റൊരു ഭാഗമാണ് ഓർത്തഡോക്സ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കത്തോലിക്കർ മാർപ്പാപ്പായെ അംഗീകരിക്കുന്നു, ഓർത്തഡോക്സ് വിഭാഗം മാർപ്പാപ്പായെ അംഗീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈശ്വര വിശ്വാസമായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് നിരീശ്വരവാദികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കമ്മ്യൂണിസത്തിനുള്ള തകർച്ച ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്ന് നമുക്കറിയാം കൊറോണ കാലഘട്ടമാണ്. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ വളരെയധികം ആളുകൾ പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനും വീർപ്പ് മുട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഈശ്വരനെ കൂടുതലായിട്ട് അന്വേഷിക്കുന്നു, നിരീശ്വരവാദികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഭാരതം മതങ്ങളുടെ നാടാണ്. എല്ലാ മതക്കാരും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ, മുസ്ലിമുകൾ, സിഖുകാർ, ഇവരെല്ലാം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മതസഹിഷ്ണുത, മതസൗഹാർദ്ദം, മതമൈത്രി ഇവ നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ ആരംഭകാലത്ത് അല്ലെങ്കിൽ AD 1-2 നൂറ്റാണ്ടുകളിലൊക്കെ വളരെ മറ്റ് ജനതകളാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു മതമാണ് യഹൂദമതം. പക്ഷേ ലോക ചരിത്രത്തിൽ ഇന്ന് വരെയോളം യഹൂദമതം, യഹൂദ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടാത്ത ഒരു രാജ്യം ഇന്ത്യ ആണ് എന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അതിന് കാരണം നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ മതസഹിഷ്ണുതയാണ്. ഇനി നമുക്ക് ഭാരതത്തിൽ ഉള്ള പ്രധാനപ്പെട്ട മതങ്ങളിലേക്ക് കടന്നു വരാം. ആദ്യമായിട്ട് ഹിന്ദുമതം. ഹിന്ദുമതം എങ്ങനെ ഉത്ഭവിച്ചു? BC 18-15 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ ആര്യന്മാർ കുടിയേറി. ഈ ആര്യന്മാരിൽ നിന്നുമാണ് ഹിന്ദുമതത്തിൻ്റെ ഉത്ഭവം. അവർ ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശിവൻ എന്നീ ശക്തികളിൽ വിശ്വസിക്കുന്നു. അതായത് ബ്രഹ്മാവിനെ തങ്ങളുടെ സൃഷ്ടാവായിട്ട് അവർ കാണുന്നു, ജീവിതം പരിപാലിക്കുന്ന വ്യക്തിയായിട്ട് മഹാവിഷ്ണുവിനെ കാണുന്നു. അതിനാൽ ഈ മൂന്ന് ദൈവങ്ങളിൽ അധിഷ്ഠിതമായിട്ടൊരു ഈശ്വര വിശ്വാസമാണ് ഹിന്ദുക്കളുടേത്. ഈ ഹൈന്ദവ മതവിശ്വാസത്തിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ ഒന്ന് ചിന്തിക്കാം. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഈശവാസി ഉപനിഷത്തിൽ ഹിന്ദുമതത്തിൻ്റെ സാരാംശം കൂടികൊള്ളുന്നു. അപ്പോൾ ഈശവാസി ഉപനിഷത്തിൽ കാണുന്ന ഹിന്ദുമതത്തിൻ്റെ സാരാംശം നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. ആദ്യമായിട്ട്, ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നമുക്ക് ഈശ്വരനെ കാണാനായിട്ട് സാധിക്കും. സസ്യങ്ങളിൽ, ചെറിയ പ്രാണികളിൽ, ജന്തുക്കളിൽ, മനുഷ്യനിൽ, ഇവയെല്ലാം ഈശ്വരൻ്റെ സാമീപ്യം ഉണ്ട്. ഇനി അടുത്തതായിട്ട്, ഈശ്വരൻ തരുന്നത് എന്തോ അതനുഭവിക്കുക. അതാണ് ഹൈന്ദവമതത്തിൽ മറ്റൊരു സാരാംശം. അടുത്തത്, ആരുടെയും സമ്പത്ത് ആഗ്രഹിക്കാതിരിക്കുക. നമുക്ക് ആരുടെയും സമ്പത്ത് വേണ്ട, തമ്പുരാൻ തരുന്നതെന്ത് അത് മാത്രം സ്വീകരിക്കുക. ഇനി ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് ഭഗവത്ഗീത, വേദങ്ങൾ, ഉപനിഷത്തുകൾ. ഇവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ദീപാവലി, ഹോളി, ജന്മാഷ്ടമി, ശിവരാത്രി ഇവയെല്ലാമാണ്. അപ്പം ഇത്രയും നമുക്ക് പ്രധാനമായിട്ട് ഹിന്ദുമതത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇനി അടുത്തതായിട്ട് സരാഷ്ട്രിയൻ മതം നമുക്ക് നോക്കാം. സരാഷ്ട്രിയൻ മതം, ഈ മതം സ്ഥാപിച്ചത് സ്വരാഷ്ട്രർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പേർഷ്യയിലെ അസർബൈജാനിൽ ജനിച്ചു. ഈ പേർഷ്യ എന്ന് പറയുന്ന രാജ്യം ഏതാ നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ ഇറാൻ ആണ് പേർഷ്യൻ എന്ന് പറയുന്ന രാജ്യം. അപ്പം ഈ സ്വരാഷ്ട്രൻ്റെ വീക്ഷണത്തിൽ ലോകം ആരംഭം മുതൽ ഇന്നോളം വരെ നന്മയും തിന്മയും തമ്മിലുള്ള സംഘടനമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ലോകം ഭരിക്കുന്ന ഈ രണ്ട് ശക്തികളാണ് ഏതൊക്കെ? ഒന്ന് അഗ്രമസ്ഥ എന്ന് പറയുന്നതാണ് നന്മയുടെ ശക്തി. രണ്ടാമത്തത് അഗ്രമന്യു, അതാണ് തിന്മയുടെ ശക്തി. ഇവർ തമ്മിൽ അന്നോളം തൊട്ട് ഇന്നോളം വരെ ശത്രുതയിലാണെന്ന് മാത്രമല്ല സംഘടനത്തിലാണ്. എന്ന് നന്മ തിന്മയെ കീഴടക്കുന്നുവോ അന്ന് യുഗാന്ത്യം സംഭവിക്കും. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വിശ്വാസികൾ സ്വരാഷ്ട്രൻ മതത്തിലുണ്ട്. നമ്മുടെ ഇന്ത്യ
ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജീവ് ഗാന്ധിയുടെ പിതാവ് ഫിറോസ് ഗാന്ധി ഒരു പാഴ്സി മതക്കാരനാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് പതേര, അദ്ദേഹവും ഈ മത വിശ്വാസിയാണ്. നമുക്കിവിടെ മൃതസംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഗ്നി വിശുദ്ധമാണ്, ജലം വിശുദ്ധമാണ്, ഭൂമി ഇവ വിശുദ്ധമാണ്. അതിനാൽ മൃതശരീരം ഒരിക്കലും അഗ്നിയിൽ ദഹിപ്പിക്കാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ തന്നെ ജലവും പരിശുദ്ധമാണ്, അതുകൊണ്ട് ജലത്തിൽ ഒഴുക്കി വിട്ടേക്കാം എന്ന് വിചാരിച്ച പോലും അവരുടെ മനസ്സതിന് അനുവദിക്കുകയില്ല. ഇനി ഭൂമിയിൽ എന്നാൽ ഇച്ചിരി മണ്ണൊക്കെ കുഴിച്ച് അതും അവരുടെ മനസ്സ് അനുവദിക്കുകയില്ല. കാരണം ഇവ മൂന്നും പാഴ്സി മതക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധങ്ങളാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ മൃതശരീരങ്ങൾ ഉയർന്ന ഗോപുരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഉയർന്ന വലിയ വലിയ കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നു. ഇവയെ ഈ കെട്ടിടങ്ങളെ അറിയപ്പെടുന്നത് ദ ടവർ ഓഫ് സൈലൻസ് എന്നാണ്. ദ ടവർ ഓഫ് സൈലൻസ് ഇവരുടെ മതഗ്രന്ഥത്തിൻ്റെ പേരാണ് അവസ്ഥ. ഇനി നമുക്ക് ജൈനമതത്തെക്കുറിച്ച് പഠിക്കാം. ജൈനമതം അതിൻ്റെ സ്ഥാപകൻ വർത്തമാന മഹാവീരനാണ്. ജനനം മഗധരാജ്യത്തിലെ തലസ്ഥാനമായ വൈശാലിയിലാണ്. ഏതാണ്ട് 35 ലക്ഷത്തോളം വിശ്വാസികൾ ജൈനമതത്തിൽ ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഈ മഹാവീരൻ്റെ ടീച്ചിങ്സ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, മനുഷ്യ ജീവിതം ദുഃഖപൂരിതമാണ്, ദുഃഖത്താൽ നിറഞ്ഞതാണ്. എന്താണ് ഈ ദുഃഖങ്ങൾക്കുള്ള കാരണം? എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ദുഃഖങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത്? അദ്ദേഹം കണ്ടെത്തി, കാരണം തൃഷ്ണയാണ്. അപ്പം ഈ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടി നിർവ്വാണം പ്രാപിക്കണം. ഈ നിർവ്വാണം പ്രാപിക്കാൻ മൂന്ന് മാർഗങ്ങൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. റൈറ്റ് കോൺവിക്ഷൻ, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് കോണ്ടക്ട്. അദ്ദേഹം പഞ്ചമഹാവ്രതങ്ങളെക്കുറിച്ച് പറയുന്നു. അവ ഇവയാണ്: അഹിംസ, സത്യം, അസ്ഥേയം. അസ്ഥേയം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാതിരിക്കുക. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്താണ്? എല്ലാ ലൈംഗികാനന്ദവും വർജിക്കുക. അടുത്തത് അപരിഗ്രഹം. എന്താണ് അപരിഗ്രഹം? തൃഷ്ണ ആഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുക. അപ്പം പഞ്ചമഹാവ്രതങ്ങൾ അഹിംസ, സത്യം, അസ്ഥേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇവരുടെ വിസ്തഗ്രന്ഥങ്ങൾ, വിസ്തഗ്രന്ഥം എന്ന് പറയുന്നത് ആഗമങ്ങൾ അല്ലെങ്കിൽ ജൈന സൂക്തങ്ങൾ. ഇവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ: ഒന്ന് മഹാവീര ജയന്തി, രണ്ട് ദീപാവലി. ഇവരുടെ ദീപാവലി എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിയുടെ അനുസ്മരണമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം രക്ഷാബന്ധനം, മോചനത്തിൻ്റെ അനുസ്മരണമാണത്. അപ്പോൾ ഇതാണ് ജൈനമതത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകളൊക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബുദ്ധമതത്തെക്കുറിച്ച് ചിന്തിക്കാം. ബുദ്ധമതം ഇതിൻ്റെ സ്ഥാപകൻ ഗൗതമ ബുദ്ധനാണ്. ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഏഷ്യയുടെ വെളിച്ചം എന്നാണ്. ഏഷ്യയുടെ വെളിച്ചമാണ് ഗൗതമ ബുദ്ധൻ. ഇദ്ദേഹം നേപ്പാളിൻ്റെ ഭാഗമായ കപിലവസ്തു എന്ന രാജ്യത്താണ് ജനിച്ചത്. മഹാവീരനെ പോലെ അദ്ദേഹവും വിശ്വസിച്ചു എന്ത്? ലോകം ദുഃഖം നിറഞ്ഞതാണ്. ലോകത്തിലെവിടെയും അദ്ദേഹം ദുഃഖമാണ് കണ്ടത്. ലോകത്തിൽ ദുഃഖങ്ങൾ അദ്ദേഹത്തെ കഠിനമായിട്ട് അലട്ടി. ഓരോ ദിവസം ചെല്ലും തോറും അദ്ദേഹം ദുഃഖം നിറഞ്ഞ ലോകത്തെയാണ്, എവിടെ നോക്കിയാലും മരണം, അയൽവക്കത്ത് മരണം, സ്വന്തം ഭവനത്തിൽ മരണം, അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് അദ്ദേഹം ദുഃഖമാണ് കാണുന്നത്. ഈ ദുഃഖം മാറണം, അദ്ദേഹം അവസാനം കഠിനമായ തപസ് ആരംഭിക്കുകയാണ്. കഠിനമായ തപസ്, ഭക്ഷണമൊന്നുമില്ലാതെ അദ്ദേഹം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ ബോധവൃക്ഷത്തിൻ്റെ കീഴിൽ അതെങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പിരിറ്റ്, ബോധോദയമുണ്ടായി. അവിടെ വെച്ച് അദ്ദേഹം ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. 4 സത്യങ്ങൾ അദ്ദേഹം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. 4 സത്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെച്ച് പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു സ്പിരിറ്റ് നമ്മുടെ ഗൗതമ ബുദ്ധന് പിടികൂടിയാണ്. അദ്ദേഹം
നാല് സത്യങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ലോകം ദുഃഖം നിറഞ്ഞതാണ്. രണ്ട്, ഈ ദുഃഖത്തിന് കാരണമുണ്ട്. അല്ലാതെ ഒരു മനുഷ്യനെ ചുമ്മാ ഗ്രസിക്കുന്നതല്ല ദുഃഖം. അടുത്ത്, ഈ ദുഃഖം ഇല്ലാതാക്കാൻ കഴിയും. ദുഃഖമുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗമുണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. നാലാമത്, അതിന് ചില മാർഗങ്ങൾ അദ്ദേഹം പറയുന്നു. ഈ ദുഃഖ നിവാരണത്തിനുള്ള മാർഗങ്ങളെ അദ്ദേഹം വിളിക്കുന്നത് അഷ്ടമാർഗങ്ങൾ എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ലോകത്തിന് ദുഃഖത്തിന് ലോകം നാല് കാര്യങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ലോകം ദുഃഖം നിറഞ്ഞതാണ്. രണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്. മൂന്ന്, ഈ ദുഃഖം ഇല്ലാതാക്കാൻ കഴിയും. നാല്, ദുഃഖം ഇല്ലാതാക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഇവയെ അഷ്ടാംഗ മാർഗങ്ങളെന്നാണ് വിളിക്കുന്നത്. എന്താ നമുക്ക് അഷ്ടാംഗ മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ശരിയായ വീക്ഷണം. രണ്ട്, ശരിയായ തീരുമാനം. മൂന്ന്, ശരിയായ വാക്ക്. നാല്, ശരിയായ പെരുമാറ്റം. അഞ്ച്, ശരിയായ ജീവിതമാർഗം. ആറ്, ശരിയായ തീരുമാനം നടപ്പിലാക്കുക. ഏഴ്, ശരിയായ വസ്ത്രധാരണം. എട്ട്, സമ്പൂർണമായ ഏകാഗ്രത. അപ്പോൾ ഈ എട്ട് മാർഗങ്ങളിൽ കൂടി ഒരുവന് ദുഃഖത്തെ, അവനുള്ള ദുഃഖത്തെ മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ വിസ്തഗ്രന്ഥം ധർമ്മപാദം വിശേഷ ദിനങ്ങൾ. ഒന്ന്, സാഖ്യമുനി, അത് ശ്രീബുദ്ധൻ്റെ ജന്മദിനമാണ്. രണ്ട്, ബോധി ദിനം, അത് ശ്രീബുദ്ധന് ബോധോദയമുണ്ടായ ദിനമാണ്. അടുത്ത പ്രധാനപ്പെട്ട ദിവസം പരിനിർവാണ സമാധി ദിനം. ഇത്രയുമാണ് ബുദ്ധമതത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ബുദ്ധമതം ഇന്ത്യയിലല്ലെങ്കിലും ഇന്ത്യയുടെ അയൽ രാജ്യമായ നേപ്പാളിൽ നിന്നാണ് ബുദ്ധമതത്തിൻ്റെ ഉത്ഭവം. പക്ഷേ കൂടുതലായിട്ടും ബുദ്ധമതം വ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് യഹൂദ മതത്തെക്കുറിച്ച് ചിന്തിക്കാം. ബി സി 1300-നോടടുത്ത് ഇസ്രായേൽ ജനം കാനാനിൽ എത്തിയതോടുകൂടിയാണ് യഹൂദ മതത്തിൻ്റെ ഉത്ഭവം. ഇസ്രായേൽക്കാർ ഏതാണ്ട് വളരെ കാലത്തോളം ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു. ഈ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിമോചിപ്പിച്ച് ഇസ്രായേലിലേക്ക് എത്തിക്കുകയാണ്, കാനാൻ ദേശത്തേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് യഹൂദ ഒരു ജനതയായിട്ട് മാറുന്നത്. കാരണം ദൈവം വാഗ്ദാനം ചെയ്ത കാനാനിൽ അവർ പ്രവേശിക്കുന്നു. ദൈവത്തെ തങ്ങളുടെ രക്ഷകനായിട്ട് അവർ സ്വീകരിക്കുന്നു. ഏകദൈവമായ യാഹോവിൽ വിശ്വസിക്കുക, അവിടത്തേക്ക് സമ്പൂർണ്ണ സമർപ്പണം നൽകുക, ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഇതാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ യഹൂദ മതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണ്. അന്ന് വരെ നമ്മൾ ഏത് മതങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അവിടെയെല്ലാം വിഗ്രഹാരാധന, പല ദൈവങ്ങളിൽ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വൻ മൃഗങ്ങളെല്ലാം മനുഷ്യന് ആരാധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ യഹൂദമതം അങ്ങനെയല്ലായിരുന്നു. ആദ്യമായിട്ട് ലോകത്തിന് ഏക ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പേര് യാഹവേ എന്നാണ് എന്ന് വെളിപ്പെടുത്തപ്പെട്ട മതമാണ് യഹൂദമതം. ഇപ്പോൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഏകദൈവമായ യഹോവയിൽ വിശ്വസിക്കുക. രണ്ട്, അവിടത്തേക്ക് സമ്പൂർണ്ണ സമർപ്പണം, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി ഈ യാഹോവയ്ക്ക് വിട്ടുകൊടുക്കുക, ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്ക് യഹൂദ മതത്തിൻ്റെ വിസ്തഗ്രന്ഥം നോക്കാം. യഹൂദ ബൈബിൾ എന്നാണ് അറിയപ്പെടുക. യഹൂദ ബൈബിളിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, തോറ, നിയമം എന്നർത്ഥം. രണ്ട്, കിത്തുബീം, പ്രബോധനങ്ങളാണ് ഇതിലുള്ളത്. മൂന്ന്, നിബീം, പ്രവാചക ഗ്രന്ഥങ്ങളാണ് അവ. ഇനി യഹൂദ മതത്തിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ നമുക്ക് നോക്കാം. ഒന്ന്, പെസഹ തിരുനാൾ. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ഈജിപ്തിൽ വളരെക്കാലം യഹൂദർ അടിമത്തത്തിലായിരുന്നു. അവിടുന്ന് അവർ കടന്നു പോരുകയാണ്. അപ്പോൾ ഈജിപ്തിൽ നിന്ന് കടന്നു പോകലിനെ അനുസ്മരിക്കുന്ന വിശേഷ ദിവസമാണ് പെസഹ തിരുനാൾ. മറ്റൊന്ന്, പന്തക്കോസ്ത തിരുനാൾ, അത് വിളവെടുപ്പ് ഉത്സവമാണ്. മറ്റൊന്ന്, മൂന്നാമത്തത്, കൂടാര തിരുനാൾ, അത് വാഗ്ദത്ത ഭൂമി അവകാശമാക്കിയതിൻ്റെ
അനുസ്മരണമാണ്. ഏതാണ്ട് ഇന്ന് ലോകത്ത് 1.3 കോടി വിശ്വാസികൾ യഹൂദ മതത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും യഹൂദ മതത്തെക്കുറിച്ച് കാണാനുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ക്രിസ്തു മതത്തെക്കുറിച്ച് കാണാം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഏകദൈവത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് യഹൂദമതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഇതുപോലെ തന്നെ ഏകദൈവത്തെ അവതരിപ്പിക്കുന്ന മറ്റൊരു മതമാണ് ക്രിസ്തു മതം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഉള്ള മതമാണ് ക്രിസ്തു മതം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നു. ഇന്നത്തെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ ശരണം വയ്ക്കുന്നു, ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ആരാണ് ക്രിസ്തു? ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച ചരിത്ര പുരുഷനാണ് ക്രിസ്തു. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി, BC എന്ന് ബിഫോർ ക്രൈസ്റ്റ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം അതാണ്, ലോക ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചവനാണ്. ക്രിസ്തു മതത്തിൻ്റെ കാതൽ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. ക്രിസ്തു ഏറ്റവും ഊന്നൽ നൽകിയത് സ്നേഹിക്കുക, ഏകദൈവത്തെ സ്നേഹിക്കുക. നീ എങ്ങനെ ഏകദൈവത്തെ സ്നേഹിക്കുന്നുവോ അതുപോലെ നിൻ്റെ സഹോദരനെയും നീ സ്നേഹിക്കുക. സഹോദരന് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പം നമ്മൾ നോക്കുമ്പം സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും നല്ല ടീച്ചിങ് അത് വരുന്നത് കുട്ടികളെ യേശുവിൽ നിന്നാണ്. യേശു എന്താ പറഞ്ഞത്? സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് യേശു പഠിപ്പിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ അത് കാണിച്ചും കൊടുത്തു. യേശു എന്താ ചെയ്തത്? പാപികൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ക്രൂശിൽ പീഡകൾ സഹിച്ച് അദ്ദേഹം മരിച്ചു. ഇനി നമുക്ക് ക്രിസ്തുമതം പണിതുയർത്തപ്പെട്ട 3 അടിസ്ഥാനങ്ങൾ നോക്കാം. അവ വിശുദ്ധ പാരമ്പര്യം, 2 ദൈവവചനം, 3 കൂദാശകൾ. ക്രിസ്ത്യാനികളുടെ പുണ്യനഗരം ജെറുസലേമാണ്. ഏതാണ്ട് 183.3 കോടി ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. ബൈബിളിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളാണുള്ളത്. രണ്ടാമത്തേത് പുതിയ നിയമം. പുതിയ നിയമത്തിൽ ഏതാണ്ട് 27 പുസ്തകങ്ങളുണ്ട്. അതായത് 4 സുവിശേഷങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ, അവസാനം വെളിപാട്. ഇനി നമുക്ക് ക്രിസ്ത്യാനിയുടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ നോക്കാം. 1 ക്രിസ്തുമസ്, ക്രിസ്തുമസ് ക്രിസ്തുവിൻ്റെ ജന്മമാണ്. 2 ദുഃഖവെള്ളി, ദുഃഖവെള്ളി ക്രിസ്തുവിൻ്റെ മരണമാണ്. 3 ഈസ്റ്റർ, ക്രിസ്തുവിൻ്റെ ഉയർപ്പ്. അതായത് ഇത്രയും ലോക മത നേതാക്കന്മാരുള്ളതിൽ മരിച്ചിട്ട് ഉത്ഥാനം ചെയ്ത ഏക വ്യക്തി ക്രിസ്തുവാണ്. അടുത്ത് പന്തക്കുസ്ത എന്നുള്ള സഭയുടെ ആരംഭമാണ്. പിന്നീട് അടുത്തത് ദനഹ യേശുവിൻ്റെ മാമോദിസ്യമാണ്. ഇത്രയുമാണ് നമുക്ക് ക്രിസ്തു മതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളത്. അടുത്തത് ഇസ്ലാം മതം. നമുക്കറിയാം ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 3 മതസ്ഥരെ സംബന്ധിച്ചും വളരെ വിശേഷപ്പെട്ടൊരു മാസമായിരുന്നു. 1, ഹൈന്ദവ മതക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷു, പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ, പീഡാസന പീഡാനുഭവവാരങ്ങളൊക്കെ. ഇസ്ലാം മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പുണ്യ നോയമ്പും ഈ സമയത്താണ്. അപ്പം നമുക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മുസ്ലിം സഹോദരങ്ങൾ നോയമ്പ് അനുഷ്ഠിക്കുന്ന സമയമാണ്. ഇതിൻ്റെ സ്ഥാപകൻ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ഉത്ഭവിച്ച് ലോകമെങ്ങും വ്യാപിച്ച മതമാണ് ഇസ്ലാം മതം. ക്രിസ്തു മതത്തെ പോലെയും യഹൂദ മതത്തെ പോലെയും ഏകദൈവവിശ്വാസം ലോകത്തിന് കാണിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം സമ്പൂർണ്ണ അനുസരണം, സമ്പൂർണ്ണ സമർപ്പണം എന്നൊക്കെയാണ്. അല്ലാഹുവിനെ അനുസരിക്കുക, സ്വജീവൻ അല്ലാഹുവിന് സമ്പൂർണ്ണ സമർപ്പണമായിട്ട് വിട്ടുകൊടുക്കുക. അപ്പം ഏകദൈവമായ അല്ലാഹുവിന് ഓരോ ഇസ്ലാമും സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. തങ്ങളുടെ ജീവിതം, തങ്ങളുടെ ചിന്തകൾ, തങ്ങളുടെ വാക്കുകൾ എല്ലാം
പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം, ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിന് പറയുന്ന പേരാണ് ഖുർആൻ. ഈ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വെളിപാടുകളാണ് അടങ്ങിയിരിക്കുന്നത്. പ്രധാന പ്രബോധനം നമുക്ക് നോക്കാം. ഒന്ന്, ഏകദൈവ വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, മറ്റു മതങ്ങളെപ്പോലെ തന്നെ ഇസ്ലാം മതത്തിന് പ്രധാനപ്പെട്ട ഒരു സംഭാവന ഏകദൈവ വിശ്വാസമാണ്. രണ്ടാമത്തെ ഒരു ടീച്ചിങ്, മാലാഖമാറുണ്ട് എന്നുള്ള പ്രബോധനം. അടുത്തത്, അള്ളാഹു വെളിപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. അടുത്തത്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലും ഉള്ള വിശ്വാസം. അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. അതിൽ അവസാനം അയക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി. അടുത്തത്, യുഗാന്ത്യത്തിലുള്ള വിശ്വാസം. ഇതാണ് ഖുർആനിലുള്ള പ്രധാനപ്പെട്ട പ്രബോധനങ്ങൾ. ഇനി നമുക്ക് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാം മതത്തിൻ്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് നമുക്ക് നോക്കാം. 5 അടിസ്ഥാന അനുഷ്ഠാനങ്ങൾ ഇസ്ലാം മതം ആവശ്യപ്പെടുന്നു. ഇവയെ ഇസ്ലാം മതത്തിൻ്റെ 5 തൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 1, ഷഹാദ്, വിശ്വാസ പ്രഖ്യാപനം. 2, സലാത്ത്, സലാത്ത് എന്ന നിസ്കാരം. ഒരു വിശ്വാസി ദിവസം 5 തവണയെങ്കിലും നിസ്കരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് റംസാൻ മാസ കാലഘട്ടമാണ്. ഈ സമയത്ത് ഓരോ ഇസ്ലാമും വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു കർമ്മമാണ് മോസ്കിൽ പോയി നിസ്കരിക്കുക. അടുത്ത, സക്കാത്ത്, ദാനധർമ്മം. അതും ഈ നോയമ്പ് കാലത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. വരുമാനത്തിൻ്റെ 2.5% സഹോദരനെ സഹായിക്കാനായി അവർ മാറ്റിവയ്ക്കുന്നു, കൊടുക്കുകയും ചെയ്യുന്നു. അടുത്ത, സൗം, നോയമ്പാചരണം. റംസാൻ മാസത്തിൽ വിശ്വാസികൾ നോമ്പ് ആചരിക്കുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെയാണ് നോയമ്പ്. ഈ സമയത്ത് അവർ ഭക്ഷണം കഴിക്കുന്നില്ല, ജലപാനം പോലും ഒഴിവാക്കുകയാണ്. 5, ഹജ്ജ്, മക്കയിലേക്കുള്ള തീർത്ഥാടനം. സാധിക്കുന്നവരൊക്കെ എന്താണ്, മക്കയിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നു. ഇവിടെ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങൾ റംസാൻ, ബക്രീദ്, നബിദിനം. ഇവയെല്ലാമാണ് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകതകൾ. നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരികയാണ്. അവസാനത്തേത് സിഖ് മതം. ഇപ്പം ഈ ഒരു മതം കൂടെ കണ്ട് നമ്മുടെ പഠനം ഏതാണ്ട് പൂർണ്ണമാകും. 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിൽ രൂപം കൊണ്ട മതമാണ് സിഖ് മതം. ഗുരുനാനാക്കാണ് സ്ഥാപകൻ. അദ്ദേഹം ലാഹോറിനടുത്തുള്ള തൽവണ്ടി ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പം സിഖ് മതത്തിൻ്റെ ഉത്ഭവം പാരതത്തിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം ആദ്യം ഹിന്ദുമത വിശ്വാസിയായിരുന്നു. പക്ഷേ ഹിന്ദുമതത്തിൽ ഒരുപാട് അനാചാരങ്ങൾ അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇസ്ലാം മതത്തിൽ നിന്നും ഹൈന്ദുമതത്തിൽ നിന്നും നല്ല ആശയങ്ങൾ മാത്രം സ്വീകരിച്ച് അദ്ദേഹം ജന്മം കൊടുത്ത മതമാണ് സിഖ് മതം. അപ്പോൾ സിഖ് മതം എന്താണ്, ഇസ്ലാം മതത്തിലെയും ഹിന്ദുമതത്തിൽ നിന്നുള്ള നന്മകൾ അടങ്ങിയ മതമാണ് സിഖ് മതം. ഇപ്പം സിഖ് എന്ന വാക്കിന് ശിഷ്യൻ എന്നാണ് അർത്ഥം. ഏതാണ്ട് സിഖ് മതത്തിൽ 1.5 കോടി വിശ്വാസികളുണ്ട്. അവർ കൂടുതലായിട്ടും ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പഞ്ചാബിലാണ് ഏറ്റവും സിഖുകാർ കാണപ്പെടുന്നത്. സിഖ് മതത്തിൻ്റെ മുഖ്യ പ്രബോധം നമുക്ക് നോക്കാം. 1, ഏകദൈവ വിശ്വാസം. 2, വിഗ്രഹാരാധന ഇവർ പാപമായിട്ട് കാണുന്നു. 3, ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യണം. ജാതി വ്യവസ്ഥ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. ഇനി ഒരു പ്രത്യേകമായിട്ടുള്ള ഇവരുടെ ടീച്ചിങ്ങാണ്, മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കാൻ ഒരു ഗുരു വേണം. ഏതൊരു സിഖ് മത വിശ്വാസിക്കും അവന് മോക്ഷപ്രാപ്തി, സ്വർഗത്തിലേക്ക് കാണിച്ചു കൊടുക്കാൻ, പാത കാണിച്ചു കൊടുക്കാൻ അവനൊരു ഗുരു വേണം. ഇനി നമുക്ക് മതഗ്രന്ഥം നോക്കാം. ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ് മതഗ്രന്ഥം. ഇവരുടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ വൈശാഖി. വൈശാഖി എന്നാൽ പുതുവത്സര ആരംഭമാണ്. അടുത്ത, ദീപാവലി. ഗുരു ഹർഗോവിന്ദ് സിംഗിൻ്റെ കാര്യഗ്രഹ മോചനമാണത് കാണിക്കുന്നത്. ഇനി സിഖ് മതത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അമൃത്സറാണ്, അല്ലെങ്കിൽ അമൃത്സറിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രം. സുവർണക്ഷേത്രമാണ് സിഖ് മതത്തിൻ്റെ ആസ്ഥാനം. ഏതാണ്ട് നമ്മുടെ പാഠം ഇവിടെ തീരുകയാണ്. അപ്പം ഞാൻ ഈ പാഠത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇന്ന് എന്താണ് ലോകം മുഴുവൻ നോക്കിയാൽ കൊറോണ വ്യാപിച്ച് അത് അതിൻ്റെ ഭീകരാവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് എത്തി
ചേർന്നിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കുട്ടികളെ? നമ്മൾ നമ്മുടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വരന് വിട്ടുകൊടുക്കുക. ഈ മഹാമാരിയിൽ നിന്ന് ഈശ്വര ഞങ്ങളെ കാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കും. താങ്ക് യു.